ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇൻസ വൈബ്സ്. ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു കൈയുടെ വർക്കാണ്. അലാസ്റ്റിക് വെച്ചിട്ടുള്ള നമ്മളിതുപോലെ അലാസ്റ്റിക് ആയിട്ടുള്ള കൈയാണ് ഇത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഈ ഒരു ഭാഗമൊക്കെ നല്ല ലൂസായിട്ടുണ്ടാവും. നമ്മളിവിടെയാണ് സ്റ്റിച്ചിങ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ അലാസ്റ്റിക് വെക്കുക. ഇതിന് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷനായിട്ടാണ് ഇവിടെ നെറിവിട്ട് കൊടുത്തിട്ട് ഇവിടെ നിന്ന് വേറെ പീസുമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതങ്ങനെയല്ല, മുഴുവനായിട്ടുള്ള ഒരു പീസിൽ തന്നെ അലാസ്റ്റിക് എങ്ങനെ വെക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മളിനി സ്ലീവിന് ചെയ്യാൻ പോകുന്നത് അലാസ്റ്റിക്, താഴെ അലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്ലീവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ ലെങ്ത്ത് എത്രയാണോ അതെടുക്കാം. നമുക്ക് എത്ര വേണോ ഫുൾ ലെങ്ത്ത് അതെടുക്കാം. ഞങ്ങൾ ഈ 22 ഇഞ്ചസും എടുക്കുന്നുണ്ട് ഫുൾ ലെങ്ത്തായിട്ട്. ഇനി ഇവിടുത്തെ ഈ ഒരു പോർഷനാണ് നോക്കേണ്ടത്. അത് നമുക്ക് കിട്ടിയിട്ടുള്ള ആം ഹോൾ പ്ലസ് ടു. ആം ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളത് 8 ആയിരുന്നു, അതിലേക്ക് 2 ഇഞ്ച് കൂടെ കൂട്ടാം. ഓക്കെ, ആം ഹോൾ പ്ലസ് ടു ഇവിടെ അടയാളപ്പെടുത്താം 10. അതിൽ ഇങ്ങോട്ടേക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇങ്ങോട്ടേക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 2 ഇഞ്ചും അടയാളപ്പെടുത്താം. ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളച്ചു കൊടുക്കുക. ഇങ്ങോട്ടേക്ക് വളച്ച് വരച്ചു കൊടുക്കുക. ഇതിൽ ഫ്രണ്ടിൻ്റെ കയ്യിട്ട് നമുക്ക് ഒന്നുകൂടെ കുഴിച്ച് വരയ്ക്കും. അപ്പം അതിന് നമുക്ക് കുറച്ചും കൂടെ കുഴിച്ച് ഇതിലേക്ക് കൊണ്ടുപോയി കട്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി അലാസ്റ്റിക് വെച്ച കൈ, ഇവിടെ അലാസ്റ്റിക് വെക്കുന്ന ടൈപ്പ് ഹാൻഡ് വർക്കിന് നമുക്ക് അടിയിൽ കട്ടിങ്ങിന് അളവെടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിനി ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അലാസ്റ്റിക്കിന് അവിടെ നിറവ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ അളവെടുക്കേണ്ട. നമുക്കത് അലാസ്റ്റിക്കിലാണ് അളവെടുക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു ജസ്റ്റ് കട്ട് ചെയ്ത് ആദ്യം ബാക്കിലെ കൈയുടെ അളവിനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കട്ട് ചെയ്ത് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്യാം. ഫ്രണ്ടിലെ പീസ് ബാക്കിലെ പീസ് മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രണ്ടിലെ പീസ് ഇതുപോലെ കുറച്ചും കൂടെ കുഴിച്ച് കട്ട് ചെയ്യാം. കുഴിച്ച് കട്ട് ചെയ്യാം. ഇത്ര ഈ ഒരു കട്ടിങ് വരുന്നുള്ളൂ. സിമ്പിളായിട്ട് സ്റ്റിച്ചിങ്ങും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം അതെങ്ങനെയും കൂടെ ഇനി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാ നമ്മൾ മടക്കി അടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ അറ്റം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് വേണം കേട്ടോ മടക്കി അടിക്കാൻ. അപ്പോൾ ഞാൻ ഒരുപാട് വീതിയുള്ള അലാസ്റ്റിക്കല്ല യൂസ് ചെയ്യുന്നത്. അത് കാരണം ഞാനതാ ഇത്രയും അലാസ്റ്റിക്കിനുള്ള വീതിക്ക് വേണ്ടിയിട്ട് മടക്കി അടിക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ സാധാ എല്ലാ കൈക്കും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുക. ഇത് വെറും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും നമ്മൾ വിചാരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന്, അതൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അളവെടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുക. നമ്മൾ 6 ഇഞ്ചൊക്കെ ആണല്ലോ സാധാരണ എടുക്കാറുള്ളത്, അതെടുക്കാതെ മുഴുവനായിട്ട് എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചല്ലോ അതുപോലെ. എന്നിട്ട് ജസ്റ്റ് നമുക്കിതൊന്നിങ്ങനെ മടക്കിയടിക്കുക. എന്നിട്ട് ഇതിലൂടെ അലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് കൈയും നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അലാസ്റ്റിക് വീതിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് വീതി എടുക്കുക കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് വീതിയുള്ള അലാസ്റ്റിക്കല്ല ഈ കൈക്ക് ചെയ്യുന്നത്, അത് കാരണം ഞങ്ങൾക്ക് ഇത്രയും വീതി മതി. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. ഇനി ചെയ്യേണ്ടത്
elastic ന്റെ കട്ടിങ്ങിനാണ് നമ്മൾ അളവ് എടുക്കുന്നത് എങ്ങനെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ elastic ദാ ഇതുപോലെ എടുത്തു അതിന്റെ അറ്റത്തെ ജസ്റ്റ് ഇതുപോലെ ഒരു പിൻ കോർത്തു കൊടുക്കുക നമ്മൾ എത്രയാണ് എവിടാണ് നമുക്ക് അളവ് elastic ന്റെ വേണ്ടെന്ന് ജസ്റ്റ് ഇതുപോലെ അങ്ങനെ പിടിച്ചു കൊടുക്കുക അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാ ട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ ആ ഒരു ഇറക്കത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് elastic പിടിച്ചിട്ട് അളവ് എടുക്കുക എന്നിട്ട് നമ്മൾ elastic കട്ട് ചെയ്തെടുക്കുക സെയിം രണ്ട് elastic രണ്ട് പീസ് കൈക്കുള്ള elasticന്റെ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് കോർത്തു കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് എന്നിട്ട് പിന്നെ സാധാരണ നമ്മൾ ജോയിൻ ചെയ്യുന്ന പോലെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ elastic ഇതുപോലെ ഇട്ട് കൊടുക്കുക ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് elastic രണ്ടറ്റത്തും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ ഇതുപോലെ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോർഷനിൽ അതുപോലെ തന്നെ മറ്റേ അറ്റത്തും പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ കൈക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് അതുപോലെ ജോയിൻ ചെയ്യുക അപ്പോൾ പിന്നെ elastic അവിടെ ടൈറ്റായി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടില്ല അതല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് കുറച്ച് റിസ്ക്കാണ് elasticൻ്റെ മുകളിൽ സ്റ്റിച്ചിങ് വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ അറ്റം രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇതാ നമ്മുടെ ടൈറ്റ് ഇത്രയാണ് നമുക്ക് ഇനി ടൈറ്റിനനുസരിച്ച് കൈ വെച്ച് നോക്കിയിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടിയൊക്കെ കൊടുക്കുക കേട്ടോ എന്ന് വെച്ചാൽ elastic ചെറുതാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെറുതാക്കി കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് അത് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക ഇതുപോലെ രണ്ടറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതാ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയ elastic ആണ് അതിനത്ര തിരിഞ്ഞ് കളിക്കുകയൊന്നുമില്ല ഇതാ നമുക്ക് അളവ് നോക്കിയിട്ട് ഇവിടുന്ന് ഇതാ ഈ ഒരു ഏരിയ പിന്നെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഇത് കുറച്ച് ലൂസിലാണല്ലോ ഉണ്ടാവുക ഇങ്ങനത്തെ കൈകൾ അങ്ങനെ ടൈറ്റ് ഷേപ്പായിട്ടൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ അറ്റം നമ്മൾ എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് ബാക്കി ഒരു നമ്മളൊരു എക്സ്ട്രാ 2 ഇഞ്ചാണല്ലോ ഇടുക അങ്ങനെ ഒന്നും ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് അറ്റത്തോടെ അടിച്ചു കൊടുക്കുക ലൂസ് ആയിട്ടാണ് കൈയിൻ്റെ എല്ലാ പോർഷൻസും ഉണ്ടാവുക അപ്പോൾ നമുക്ക് നമ്മുടെ കൈക്കൊക്കെ നല്ല കംഫർട്ടായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചിങ്ങുമാണ് ഇൻഷാല്ലാ അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്